കോഴിക്കോട് ജില്ലയിൽ കേടുപാടില്ലാത്ത റോഡിൽ ടാറിംഗ് നടത്തിയ നടപടി കണ്ണൂരിലും ആവർത്തിച്ചു. കണ്ണൂർ ജില്ലയിലെ മട്ടന്നൂർ മേലെ റോഡിലാണ് ആവശ്യമില്ലാത്ത ഭാഗത്ത് ടാറിംഗ് നടത്തുന്നത് കണ്ടെത്തിയത്. സമൂഹത്തിൽ മന്ത്രി പുതുമരാമത്ത് വിജിലൻസ് വിങ്ങിനോട് അടിയന്തര റിപ്പോർട്ട് ആവശ്യപ്പെടുകയും ചെയ്തു. विजय इतना संभव मंत्री मुहम्मद रियास संभव अन्वे ഹാസ്പി വളരെ ആശാവഹമായ കാര്യമാണ് നമുക്കിപ്പോൾ റോഡുകളിൽ കാണാവുന്നത്. കാരണം ജനങ്ങൾ പൊതുജനങ്ങൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളിൽ ഇടപെട്ട് തുടങ്ങി എന്നത് ഒരു ചെറിയ കാര്യമല്ല. മറ്റ് പൊതുമരാമത്ത് വകുപ്പും കരാറും പൊതുമരാമത്ത് വകുപ്പ് ജീവനക്കാരും കരാറുകാരും ചേർന്ന് ഉണ്ടാക്കുന്ന കാര്യങ്ങളാണ്. ഇത് എത്രമാത്രം വസ്തുതാപരമായി ശരിയാണ് എന്ന് നേരത്തെ മനസ്സിലായിരുന്നില്ല. പക്ഷേ ഇപ്പോൾ നോക്കൂ, ജനങ്ങൾ നേരിട്ട് കാര്യങ്ങൾ ഇടപെട്ട് തുടങ്ങി. കണ്ണൂരിലെ ഈ ഒറ്റ റോഡിൽ മാത്രം ഏതാണ്ട് 25 ലക്ഷം രൂപയുടെ അഴിമതിക്കുള്ള സ്കോപ്പാണ് അല്ലെങ്കിൽ സാധ്യതയാണ് ഈ ഇടപെടൽ മൂലം ഇല്ലാതായിരിക്കുന്നത്. സാധാരണ ജനങ്ങൾ, സാധാരണ മനുഷ്യർ കുഴിയില്ലാത്ത സ്ഥലങ്ങളിൽ റോഡിൽ എന്തിന് താറ് ചെയ്യുന്നു, ഇളകാത്ത സ്ഥലങ്ങളിൽ എന്തിന് താറ് ചെയ്യുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളെ പരസ്യമായി പച്ചയ്ക്ക് ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുന്നു. അത്തരം ചോദ്യം ചെയ്യലിന്റെ ഗുണമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. ഇവിടെ കൃത്രിമം നടന്നു എന്ന് പ്രാഥമികമായി മന്ത്രിക്ക് ഉൾപ്പെടെ ബോധ്യപ്പെട്ടു. ഈ ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ അന്വേഷണം ആവശ്യപ്പെട്ടു കഴിഞ്ഞു. ഈ അന്വേഷണത്തിന് പൊതുമരാമത്ത് വകുപ്പിന്റെ വിജിലൻസ് തന്നെ അന്വേഷിക്കാൻ വേണ്ടി വിജിലൻസ് അന്വേഷിക്കണമെന്ന് മന്ത്രി മുഹമ്മദ് റിയാസ് അല്പസമയം മുൻപ് ഉത്തരവിടുകയും ചെയ്തു. അതുകൊണ്ട് ഇത്തരത്തിൽ ഇത് കോഴിക്കോട് നടന്നൊരു കാര്യത്തിൽ കോഴിക്കോട് ചോദ്യം ചെയ്യപ്പെട്ടു, കണ്ണൂരിൽ ചോദ്യം ചെയ്യപ്പെട്ടു, ഇത് ഒരുപക്ഷെ കേരളത്തിൽ മറ്റ് പല സ്ഥലങ്ങളിലും ഈ രീതിയിൽ ചോദ്യം ചെയ്യപ്പെടുകയാണെങ്കിൽ അഴിമതിയും അതോടൊപ്പം തന്നെ ഉദ്യോഗസ്ഥന്മാരുടെ ഇത്തരത്തിലുള്ള ഈ പ്രഭുത്വവും അവസാനിപ്പിക്കാൻ വേണ്ടി കഴിയും എന്ന സൂചന കൂടി ഈ സംഭവം നൽകുന്നുണ്ട്. സി കെ വിജയനാണ് വിവരങ്ങൾ നൽകിയത്.